നമുക്ക് വേറെ വല്ല പെങ്കൊച്ചിനെ എടുത്തിട്ട് ഇവിടെ ഫേസ് അവിടെ മോർഫ് ചെയ്തു. അത്രയ്ക്ക് വൃത്തികേടുണ്ടോ? അല്ല, നാച്ചുറലാണ്. ജീവമേ കാത്തുകൊള്ളുന്ന കൈവിടാതെ നാവികൻ നീ ഭവാതിയോ രാവി വന്നു ഭൂമി ഇല്ല, ആദ്യം നമുക്ക് എല്ലാരെയും കൊണ്ടുള്ള ഫോട്ടോ വന്നിട്ട് പിന്നെ കവിതയായി മഴ മുഖിൽ വഷി തൊടും ബാക്കിയുള്ള രണ്ട് കൂടെ നിൽക്കണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരു മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഇന്ന്. മറക്കാനാവാത്ത ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് അമ്മക്കളാണുള്ളത്. അതിൽ ഞങ്ങളുടെ എന്താ പറയുന്നത് വഴക്കാളിപുത്രന്, പിന്നെ കുസൃതിക്കുട്ടന്, അങ്ങനെ അമ്മയുടെ പെറ്റ്, ഇങ്ങനെയൊക്കെ പല വിശേഷണങ്ങളുള്ള ഞങ്ങളുടെ അച്ചുക്കുട്ടൻ, അതായത് ആദിത്യ എന്ന ഒഫീഷ്യൽ പേരുള്ള അച്ചുക്കുട്ടൻ പിന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദിവസമാണ്. അച്ചുക്കുട്ടനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അവരെ പറ്റി പറയാനുണ്ട്. രണ്ടാകുട്ടികൾ മാത്രമായി ഒരു പെൺകുട്ടി വീട്ടിലില്ലാഞ്ഞ എൻ്റെ കുറവ് അമ്മയ്ക്ക് നികത്തി കൊടുത്ത് അമ്മയുടെ കൂടെ ഇപ്പോഴും ഒരു ഒരു ായിട്ട് നടന്നിട്ടുള്ള ഒരു കുസൃതി പയ്യല്ലേ. നീലാപ്പൈതലേ സന്തത സഹചാരിയായിട്ട് ഇപ്പോഴും ഇന്ന് രാവിലെ ഈ നിമിഷം വരെയും കഴിയുന്ന ഒരു പുത്രനോ പുത്രിയോ അങ്ങനെ വേണമെങ്കിലും പറയാം, ആ രീതിയിലുള്ള ഒരു ഒരു ക്യാരക്ടർ അവൻ്റെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതേ രീതിയിലുള്ള ഒരു പെൺകുട്ടിയെ കൂടി അവന് കിട്ടി. അതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു 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 നിമിത്തം എന്നോണം. കൂടുതലായിട്ടൊന്നും ഞങ്ങൾ അതിനുവേണ്ടി നോക്കിയില്ല. വന്നു അത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് അവരെ പറ്റി അന്വേഷിച്ചപ്പം ഇവൻ്റെ വേറെ അതേ രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു 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 പെൺകുട്ടി. അത് ഞങ്ങൾക്ക് അതിന് ഒരു ഇരട്ടിമധുരം പോലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ. എനിക്ക് രണ്ടും ആൺകുട്ടികളാണെങ്കിലും രണ്ടും രണ്ട് ധ്രുവത്തിലാണ്. മൂത്തയാൾ കുറച്ചുകൂടെ സീരിയസ്, രണ്ടാമത്തെയാൾ കുറച്ചുകൂടെ അടിപൊളി ലൈഫ്. അപ്പോൾ അവ മൂത്താളിന് വന്നിരിക്കുന്ന മോളും അതേപോലെ അവന് ചേരേണ്ടതായിട്ടുള്ളത്, ഇപ്പം കിട്ടിയിരിക്കുന്നതും അവന് ചേരേണ്ടത്, അങ്ങനെ രണ്ടുപേരും ഒരേ. അതെ. വികാരം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ഇന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. ഇപ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഡ്രസ്സെല്ലാം ചെയ്ത് വന്നപ്പോൾ വളരെ നല്ല കാണാനും നല്ല ഇതായി, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ അവന് പറ്റിയ ഒരു പാർട്ട്ണറെയും കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇതുവരെ ജീവിച്ച പോലെ ഇനി മുമ്പോട്ടും ജീവിക്കാൻ
കുടുംബമായിട്ടും സന്തോഷമായിട്ടും സുഹൃത്തുക്കളായിട്ടും ജീവിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹം നിർവഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സഹകരിച്ച എല്ലാ വംശത്തോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദിത്യയ്ക്കും ആതിരയ്ക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. അച്ഛനും അമ്മയും ഭാവങ്ങളും നേരേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അവരുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, കപ്പല് ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയിടം കാണുവാ. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ടെൻഷൻ. അച്ഛന്റെ താടി നരച്ചത് പിന്നത്തെ തന്നെ നിക്ക. ഇന്ന് കല്യാണമായിട്ട് നേരത്തെ റെഡി ആയിട്ട് നിക്കട്ടെ. ഒരു ഹായ് കാണിക്ക്. ഒരു ഹായ് കാണിച്ചാ മതി.
ഇതിലും കൂടി ഇതിലും കൂടി ഇതിലൂടെ കട്ട്.